നമസ്കാരം ഞാൻ ഡോക്ടർ മനു ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് നെഫ്രോളജിയിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതൊരു ബഡിങ് സ്പെഷ്യാലിറ്റിയാണ് ഇത് കാർഡിയോളജി പോലെ എല്ലാവർക്കും അധികം സുപരിചിതമായിട്ടുള്ളൊരു അല്ല ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ വൃക്ക രോഗം അതിനോടനുബന്ധിച്ചിട്ടുള്ള കോംപ്ലിക്കേഷനെയാണ് നമ്മൾ യൂഷ്വലി മാനേജ് ചെയ്തു വരുന്നത് വൃക്ക രോഗങ്ങളും വൃക്ക രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഈ അവസരത്തിൽ ഈ മധ്യതിരുവിതാംകൂറിലെ ഈ സ്ഥാപനത്തിലാണ് ഏറ്റവും കൂടുതൽ നെഫ്രോളജിസ്റ്റ് വർക്ക് ചെയ്യുന്നതും അതും ട്വൻറ്റി ഫോർ ഹവേഴ്സ് അവരുടെ സേവനം ലഭ്യമാകുന്ന ഏക സെൻറ്റർ പുഷ്പവരി മെഡിക്കൽ കോളേജാണ് എല്ലാവരും ആദ്യം ചോദിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ആയിരിക്കും ഫാക്കൽറ്റീസ് എന്നാണ് ഞങ്ങൾക്ക് വളരെ പ്രൗഡോടു കൂടി നമുക്ക് പറയാൻ പറ്റും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ നയിക്കുന്നത് വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് നെഫ്രോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ കാശി വിശ്വേനാണ് സാറിൻ്റെ കൂടെ തന്നെ നല്ലൊരു ടീമാണ് സാറിന് കിട്ടിയിരിക്കുന്നത് ഒന്ന് ഡോക്ടർ റീന മാഡം അബൌ ടെൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ നെഫ്രോളജി അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഡോക്ടർ സതീഷ് ബാലകൃഷ്ണൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്നും ഡി എം കൈ കൈ കൈവശപ്പെടുത്തിയിട്ട് ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്ന ഡോക്ടർ സതീഷ് ബാലകൃഷ്ണനും കൂടെ ഞാനും ഇങ്ങനെ നാല് നെഫ്രോളജിസ്റ്റാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ സേവനം സേവനം ചെയ്യുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റില് വൃക്ക രോഗങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വളരെ കൂടുതലായി ട്രാൻസ്പ്ലാന്റും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിനൂതന ഡയാലിസിസ് ആയിട്ടുള്ള സ്ലഡ് അല്ലെങ്കിൽ സി വി വി എസ് ഡി എസ് ഡി എഫ് ഇതെല്ലാം ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓൾറെഡി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ റെയർ പ്രൊസീജിയേഴ്സ് ആയിട്ടുള്ള പേർമനൻറ്റ് കത്തീറ്റർ ഇൻസേഷൻ നെഫ്രോ ബ അല്ലെങ്കിൽ റീനൽ ബയോപ്സി റീനൽ ട്രാൻസ്പ്ലാന്റ് ഇതെല്ലാം വളരെ റെഗുലറായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നടന്നു വരുന്നുണ്ട് ഇത് ഇത് നെഫ്രോളജി എന്ന് പറയുമ്പോൾ എപ്പോഴും അതിനോടനുബന്ധിച്ച് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ക്രിട്ടിക്കൽ കെയർ ഞങ്ങളുടെ ക്രിട്ടിക്കൽ കെയർ ടീം എൽ ട്വൻറ്റി ഫോർ അവേഴ്സ് സേവനം പുഷ്പാരി മെഡിക്കൽ കോളേജിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ യൂഷ്വലി ചെയ്തു വരുന്നത് മറ്റുള്ള ഹോസ്പിറ്റലിൽ അവൈലബിൾ അല്ലാത്ത ഡയാലിസിസ് രീതികളായിട്ടുള്ള സ്ലഡ് ഡയാലിസിസ് അല്ലെങ്കിൽ ഒരു ബി പി കുറവുള്ള ഒരു പേഷ്യൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയാലിസിസ് നമ്മളിവിടെ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട് അതുപോലെ തന്നെ ഉടൻ തന്നെ ഇവിടെ ഹീമോ ഡയോ ഫിൽട്രേഷൻ ഈ ഫെസിലിറ്റി ഇപ്പോൾ പ്രസൻ്റ്ലി ഇന്ത്യയിൽ അവൈലബിൾ അല്ല അതും ഉടനെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സോ ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡയാലിസിസ് യൂണിറ്റ് ഡയാലിസിസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫോർ അവേഴ്സ് വർക്ക് ചെയ്യുന്ന ഡയാലിസിസ് യൂണിറ്റ് ആണ് നമുക്കുള്ളത് ഇവിടെ ഏകദേശം ഇരുപത് മെഷീനുണ്ട് ഈ ഇവിടെ ട്വ ഈ ഇരുപത് മെഷീനിലെ ഓൾമോസ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരം ഡയാലിസിസ് ഇവിടെ ഒരു മാസം നടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു അനദർ ഡിപ്പാർട്ട്മെൻറ്റാണ് ട്രാൻസ്പ്ലാന്റ് ട്രാൻസ്പ്ലാന്റ് ഇവിടെ വളരെ റെഗുലറായിട്ട് നടക്കുന്നുണ്ട് വൺസ് ഇൻ ടു വീക്സ് ഏറ്റവും മധ്യ ഈ കേരളത്തിലെ തന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ ഇതിൽ നമ്മുടെ ഡയാലിസിസ് നമ്മുടെ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻറ്റിനെ വളരെ ആരോഗ്യമായിട്ട് ദൈവാനുഗ്രഹത്താൽ നമുക്ക് അവരുടെ നോർമൽ ലൈഫ് എക്സ്പെക്റ്റ് ലീഡ് ചെയ്യാനായിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ഡോക്ടേഴ്സ് അവർക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഐപിയും ഒ പി യൂണിറ്റും എമർജൻസി യൂണിറ്റും ഇതിനെല്ലാം നെഫ്രോളജിയുടെ ബാക്കപ്പ് ട്വൻറ്റി ഫോർ അവേഴ്സും പുഷ്പേരി മെഡിക്കൽ കോളേജിന് ലഭ്യമാണ്